Hi students, welcome back. Today in this class we are going to learn how to divide a triangle in a particular ratio of area. How to divide a triangle into two. Okay, the ratio of areas of these two triangles should be in a particular ratio. Okay, how to divide a triangle in a particular ratio, that is triangle division. നോക്കൂ, ബോർഡ് നോക്കൂ. ട്രയാങ്കിൾ ഡിവിഷൻ, ഒരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിനെ നമ്മൾക്ക് തരുന്ന ഒരു റേഷ്യോയിൽ 1:2, 2:3, 1:1 ഒരു ഗിവൺ റേഷ്യോയിൽ എങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, എന്താണ് ഈ റേഷ്യോ, അതിൻ്റെ ഏരിയ, ഏരിയ ഈ നമ്മൾ തന്നിരിക്കുന്ന റേഷ്യോയിലായിരിക്കണം. ആ രൂപത്തിൽ എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിനെ രണ്ട് ട്രയാങ്കിൾസായിട്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ലെസണില്, ഈ ചാപ്റ്ററിൽ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ. This is triangle ABC. ABC. I am marking the midpoint of the side AB. This is side AB. This is the midpoint of AB. Let it be M. Okay. I am drawing a line from a vertex C, from the vertex C to M, joining CM. Listen. I drew a line from a vertex C to the midpoint of the opposite side. I am drawing the line from vertex, this vertex C. Okay, the opposite side is AB, joining one vertex to the midpoint of opposite side, that is that line is CM. Okay, this line CM divided this triangle into two triangles. Okay, this triangle ABC is divided into two triangles by drawing a line from a vertex to the midpoint of the opposite side. ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ച് എന്ത് ചെയ്തു, ഈ ട്രയാങ്കിളിനെ രണ്ട് ട്രയാങ്കിൾസായിട്ട് ഡിവൈഡ് ചെയ്തു. റൈറ്റ്, ട്രയാങ്കിൾ AMC ആൻഡ് ട്രയാങ്കിൾ BMC. റൈറ്റ്, ഈ ആദ്യത്തെ AMC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ബേസ് എന്താണ്, AM ആണ് അല്ലേ. രണ്ടാമത്തെ ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്താണ്, അത് BM ആണ്. ഈ രണ്ട് ബേസും സെയിം അല്ലേ, ഈക്വൽ അല്ലേ, ഇത് മിഡ് പോയിന്റ് ആണ്, എം മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് AM BM എന്താണ്, ഈക്വൽ, രണ്ട് ട്രയാങ്കിളിലെയും ബേസ് ഈക്വൽ ആണല്ലോ. ഇനി ഈ AMC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്താ വരിക, AMC പറഞ്ഞ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഇതാണ്, ഇതാണ് ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ശരിയല്ലേ. ഈ വെർട്ടെക്സ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വരച്ചത്, ഇതാണ് ഹൈറ്റ്, ശരിയാണോ. BMC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്താ, BMC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്താ, ആ ഹൈറ്റും എന്ത് തന്നെയാണ്, ഇതേ ഹൈറ്റാണ്. ഓക്കെ അല്ലേ. അപ്പൊ ആദ്യത്തെ AMC എന്ന് പറഞ്ഞ ട്രയാങ്കിളിനും BMC എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിനും ബോത്ത് ദീസ് ട്രയാങ്കിൾസ് ഹാവ് സെയിം ഹൈറ്റ്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസിനും എന്താണ്, ഒരേ ഹൈറ്റ് ആണ്, ശരിയല്ലേ. അപ്പൊ ഒരേ ബേസ് ആണ്, ഇതിന്റെ ബേസും ഇതിന്റെ ബേസും ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഹൈറ്റും എന്താണ്, അതും ഈക്വൽ ആണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയയും രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ബോത്ത് ദീസ് ടു ട്രയാങ്കിൾസ് ഹാവ് സെയിം ബേസ്. ഓക്കെ, ദിസ് ലെങ്ത് ഈസ് ഈക്വൽ ടു ദിസ് ലെങ്ത്. ഓക്കെ, ആൻഡ് സെയിം ഹൈറ്റ്. ദെർഫോർ ദ ഏരിയാസ് ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. റൈറ്റ്, ദെർഫോർ ടു ഡിവൈഡ് എ ട്രയാങ്കിൾ, ടു ഡിവൈഡ് എനി ട്രയാങ്കിൾ, ഇസ് എ ട്രയാങ്കിൾ, എനി ട്രയാങ്കിൾ ഇൻറ്റു ടു ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയ. ടു ഡിവൈഡ് എ ട്രയാങ്കിൾ ഇൻറ്റു ടു ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയ, what we have to do, we have to draw a line from any vertex, draw a line from any vertex to the midpoint of the opposite side. This is a side, this is the midpoint, and this is the line. This line divides the triangle into two. The area of the first triangle will be equal to the area of the second triangle.
ഒരു വെർട്ടക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഈ ലൈനെ ഈ ട്രയാങ്കിളിൽ എന്ത് ചെയ്യും, രണ്ട് ഈക്വൽ ഏരിയ ഉള്ള രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോ ഒരു ട്രയാങ്കിളിനെ ഈക്വൽ ഏരിയ ഉള്ള രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ ചെയ്താൽ മതി. ഇവിടെ നോക്കൂ, വീണ്ടും ഒരു ട്രയാങ്കിള് ആണോ, ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ്, ഒന്നുകിൽ ഇവിടുന്ന് ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് ഇങ്ങനൊരു ലൈൻ വരയ്ക്കാം, അതല്ലെങ്കിൽ ഇവിടുന്ന് വരയ്ക്കാം. ഇവിടുന്ന് വരയ്ക്കുമ്പോൾ എങ്ങോട്ട് വരയ്ക്കണം, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയാണ് അല്ലേ. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിലും ഈ രണ്ട് ട്രയാങ്കിൾസിനും എന്തായിരിക്കും, സെയിം ഏരിയ ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വരയ്ക്കാം, ഇവിടുന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിന് മിഡ് പോയിന്റ്, ഇതിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുക, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ എന്ത് ചെയ്യും, ഈ ട്രയാങ്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെർഫോർ എ ലൈൻ ഡ്രോൺ ഫ്രം എനി വെർട്ടെക്സ്, എ ലൈൻ ഡ്രോൺ ഫ്രം എനി വെർട്ടെക്സ് ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ divides it into two triangles of equal area. Right? Okay. ഇനി ഞാനിതാ ഈ ലൈൻ മായ്ച്ചാൽ, ഈ ലൈനിന് പകരം ഞാൻ എന്താ ചെയ്ത് നോക്കുക, ഈ എ ബി എന്ന് പറഞ്ഞ സൈഡിനെ ഈക്വൽ ആയിട്ടുള്ള മൂന്ന് പോയിന്റ്സ് ആയിട്ട് വേണം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് എം ആണെന്ന് വിചാരിക്കുക, ഇത് എൻ ആണെന്ന് വിചാരിക്കണം. എ എമ്മിന്റെ ലെങ്ത്തും എം എൻ്റെ ലെങ്ത്തും എൻ ബിയുടെ ലെങ്ത്തും എന്താണ്, ഈക്വൽ ആണ് കേട്ടോ. ഈക്വൽ ആയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ നോക്കുക, ഇവിടുന്ന് ഒരു ലൈൻ സി എന്ന ഒരു ലൈൻ എന്ത് ചെയ്യും, ഈ എമ്മിലേക്ക് ഉണ്ട് വരച്ചു. അപ്പൊ സി എം എന്ന് പറഞ്ഞ ഒരു ലൈൻ കിട്ടി കേട്ടോ. സിയിൽ നിന്ന് ഒരു ലൈൻ എവിടേക്ക് വരയ്ക്കുകയാണ്, എന്നിലേക്ക് വരയ്ക്കുകയാണ്. ഇത് ഈക്വൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പറഞ്ഞോ, ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈക്വൽ ആണ്. അതായത് ഇപ്പോൾ മൂന്ന് ട്രയാങ്കിൾസ് ആയല്ലോ, ഈ മൂന്ന് ട്രയാങ്കിളിന്റെ ബേസ് സെയിം ആണ്. ഇത് ഈ ബേസ് തന്നെയാണ് ഈ ബേസ് ആണോ, അതേ ബേസ് തന്നെയാണ് ഈ ബേസ്, ശരിയല്ലേ. ഈ മൂന്ന് ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്താണ് വരിക, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വരയ്ക്കുമ്പോൾ കിട്ടതാണ് ഹൈറ്റ് വരിക, നേരെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് വരിക. അപ്പൊ മൂന്ന് ട്രയാങ്കിളിലും സെയിം ബേസ് ആണ്, സെയിം ബേസ് ആണ്, ഒരേ ലെങ്ത് ആണ് ഇതിന്റെ ബേസിന്, ശരിയല്ലേ. മൂന്നിന്റെ ഹൈറ്റും എന്താണ്, അത് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ മൂന്ന് ട്രയാങ്കിൾസിന്റെ ഏരിയയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും ആണോ. അപ്പൊ ഒരു ട്രയാങ്കിളിലെ മൂന്ന് ഈക്വൽ ഏരിയ ഉള്ള മൂന്ന് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന, അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡിന് എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക ആണോ. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ത് ചെയ്യുക, ഇങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ മൂന്നാമത്തെ മൂന്ന് ട്രയാങ്കിൾ ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, വീണ്ടും ഈ ട്രയാങ്കിളിനെ, ഈ ട്രയാങ്കിൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് മാർക്ക്, ഇതാണ് മിഡ് പോയിന്റ് ആണോ. ഈ മിഡ് പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്തു, മിഡ് പോയിന്റും ഒരു ഓപ്പോസിറ്റ് വെർട്ടെക്സും കൂടി എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ എന്നൊരു ട്രയാങ്കിളിറ്റാണോ, ട്രയാങ്കിൾ. ഇനി ഈ എം സി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ, ഈ ലൈൻ, ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തോ, ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. സപ്പോസ് ഇറ്റ് ഈസ് എൻ എൻ. ഓക്കെ, ദ എ എം സി ഈസ് എ ട്രയാങ്കിൾ, എ എം സി ഈസ് എ ട്രയാങ്കിൾ, ദ മിഡ് പോയിന്റ് ഓഫ് എം സി ഈസ് എൻ എൻ. വി ആർ ഡ്രോയിങ് എ ലൈൻ ഫ്രം ദിസ് വെർട്ടെക്സ് ടു എൻ. ഓക്കെ, വി ജോയിൻ ദിസ് ലൈൻ. സിമിലർലി എം ബി, എം ബി സി, എം ബി സി ഈസ് എ ട്രയാങ്കിൾ, ദ മിഡ് പോയിന്റ് ഓഫ് MC is N and we are joining a vertex B to the midpoint of opposite side. We are drawing this line. We are drawing this line. Okay. Now we got four triangles. Okay, four triangles. Triangle 1, triangle 2, triangle 3 and triangle 4. All these triangles are of same area. ഈ നാല് ട്രയാങ്കിൾസിന്റെ ഏരിയയും എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇവിടെ എന്താ ചെയ്ത്, തന്നിട്ടുള്ള ഒരു ട്രയാങ്കിളിനെ, ഒരു ട്രയാങ്കിളിനെ ഈക്വൽ ഏരിയ ഉള്ള നാല് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ എന്താ ചെയ്ത്, നമ്മള് ഇതിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ ഈക്വൽ ആവും ആണല്ലോ അല്ലേ. ഇനി ഈ ലൈൻ വെച്ചിട്ട് ഒരു ട്രയാങ്കിളിന്റെ, ഈ ലൈൻ വെച്ചിട്ട് പുറത്തൊരു ട്രയാങ്കിൾ, ഈ ലൈനിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ആണ്, ശരിയല്ലേ. ഇങ്ങനെ ലൈൻ വരച്ച ഇത് ഈക്വൽ ആണ് കേട്ടോ. അപ്പൊ എല്ലാ ഏരിയ എന്താണ്, ഈക്വൽ ആണ്. ഈക്വൽ ഏരിയ ഉള്ള നാല് ട്രയാങ്കിൾസ് ആയിട്ട് എന്ത് ചെയ്തു, ഒരു ട്രയാങ്കിൾ നമ്മൾ ഡിവൈഡ് ചെയ്തു കേട്ടോ. ഇതാണ് ട്രയാങ്കിൾ ഡിവിഷൻ. ട്രയാങ്കിൾ ഡിവിഷൻ ഏരിയനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ട്രയാങ്കിളിനെ രണ്ടായിട്ടോ മൂന്നായിട്ടോ നാലായിട്ടോ ഒക്കെ എന്ത് ചെയ്യുക, ഡിവൈഡ്, സെയിം ഏരിയ ഉള്ള ഡിവൈഡ് ചെയ്യുക. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
ഒരു ട്രയാങ്കിളിനെ ഈക്വൽ ആയിട്ട് ഈക്വൽ ടു ആയിട്ടോ അല്ലെങ്കിൽ ഈക്വൽ ത്രീ ആയിട്ട് ഈക്വൽ ഫോർ ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ല, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ ഒരു ട്രയാങ്കിൾ നമുക്ക് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ പറയുന്ന റേഷ്യോയിലായിരിക്കണം അതിന്റെ ഏരിയ വേണ്ടത്, രണ്ട് ട്രയാങ്കിൾ ഏരിയ വേണ്ടത്. അതായത് വൺ ഈസ്റ്റ് ടു, വൺ ഈസ്റ്റ് ടു റേഷ്യോയിൽ എന്ത് വരണം, ഏരിയ വരണം. എന്നാൽ വൺ ഈസ്റ്റ് ടു റേഷ്യോ ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചല്ലോ, വൺ ഈസ്റ്റ് ടു ആദ്യത്തെ ഏരിയ എത്രയാണോ അതിന്റെ ഡബിൾ വരണം രണ്ടാമത്തെ ഏരിയ, അതാണ് വൺ ഈസ്റ്റ് ടു അല്ലെ. അല്ലെങ്കിൽ ടു ഈസ്റ്റ് ത്രീ അല്ലെങ്കിൽ വൺ ഈസ്റ്റ് ഫോർ, ഇങ്ങനെ ഒരു ഗിവൺ റേഷ്യോയിൽ എന്ത് വരണം, ആ ട്രയാങ്കിളിന്റെ ഏരിയ വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, ഈ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ ഈസ്റ്റ് വൺ ആണ്, വൺ ഈസ്റ്റ് വൺ അതാണ് ഈക്വൽ എന്ന് പറഞ്ഞാൽ അല്ലെ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വൺ ഈസ്റ്റ് ടുവിൽ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ടു ഈസ്റ്റ് ത്രീയിൽ, അല്ലെങ്കിൽ ഇൻ എ ഗിവൺ റേഷ്യോ വി ഹാവ് ടു ഡിവൈഡ് എ ഗിവൺ ട്രയാങ്കിൾ. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി അറിയോ, ഈ ബേസ് നോക്കണം. നോക്കാം, സപ്പോസ് വി ഹാവ് ടു ഡിവൈഡ് ദിസ് ട്രയാങ്കിൾ ഇൻ വൺ ഈസ്റ്റ് ടു റേഷ്യോ ഓഫ് ഏരിയ. ഓക്കെ, ഏരിയയുടെ വൺ ഈസ്റ്റ് ടു എന്ന റേഷ്യോയിൽ ഏരിയ വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, ഈ ട്രയാങ്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്താലോ, ഈ ബേസിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. ഈ ബേസ് എ ബി എന്ന് പറഞ്ഞ ഈ ബേസിനെ എന്ത് ചെയ്താൽ മതി, വൺ ഈസ്റ്റ് ടു ഡിവൈഡ് ചെയ്താൽ മതി. എന്നാ വൺ ഈസ്റ്റ് ടു ഡിവൈഡ് ചെയ്യാൻ അർത്ഥം ഇവിടെ നോക്കുക, ഈ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇതാണ് ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ് വിചാരിക്കാം. പി ഈ എ പി എന്ന് പറഞ്ഞ ഇതിന്റെ ലെങ്ത്, ഇതിന്റെ ഡബിൾ ലെങ്ത് ആണ് ഇവിടെ വരുന്നത്. ഈ ലെങ്ത് തന്നെ കേട്ടോ, ഇതൊരു ടു സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് ഫോർ ഉണ്ട് കേട്ടോ, ഇത് ടു ആണെങ്കിൽ ഇത് ഫോർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡബിൾ ഉണ്ട് ഇവിടെ. ഈ റേഷ്യോനെ നമ്മൾ എന്ത് പറയാ, വൺ ഈസ്റ്റ് ടു എന്ന് പറയും, ശരിയല്ലേ, വൺ ഈസ്റ്റ് ടു ടു. അപ്പോ ഈ എ ബി എന്ന് പറഞ്ഞ സൈഡിനെ ഞാൻ എന്ത് ചെയ്തു, പി എന്നൊരു പോയിന്റ് എന്ത് ചെയ്തു, ഈ സൈഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഏത് റേഷ്യോയില്, വൺ ഈസ്റ്റ് ടു എന്ന റേഷ്യോയിലാണ് ഇതിന്റെ ഡബിൾ ഇവിടെ വരുന്ന രൂപത്തിലാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ ലൈനെ ഡിവൈഡ് ചെയ്തത്, ശരിയല്ലേ. അങ്ങനെയുള്ള ഒരു പോയിന്റ് ആണ് എന്ത്, പി. പി ഈസ് എ പോയിന്റ് ഓൺ ദ ലൈൻ എ ബി സച്ച് ദാറ്റ് എ പി ഈസ് ടു പി ബി ഈസ് ഈക്വൽ ടു എ പി ഈസ് ടു പി ബി ഈസ് ഈക്വൽ ടു വൺ ഈസ് ടു ടു. നൗ ഡ്രോ എ ലൈൻ ഫ്രം സി ടു പി, ഡ്രോ എ ലൈൻ ഫ്രം സി ടു പി. ദിസ് ലൈൻ ഡിവൈഡ് ദിസ് ട്രയാങ്കിൾ ഇൻ ടു ടു, ദ ലൈൻ സി പി ഡിവൈഡ് ദ ട്രയാങ്കിൾ എ ബി സി ഇൻ ടു ടു ട്രയാങ്കിൾസ്. ഓക്കെ, സി പി എന്ന് പറഞ്ഞ ലൈന് ഈ ട്രയാങ്കിൾ എന്തായി, രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നോക്കൂ, ഈ എ പി എന്ന് പറഞ്ഞ ലൈനിന്റെ, എ പി എന്ന് പറഞ്ഞ ലൈനിന്റെ ഡബിൾ ആണ് ഈ പി ബി എന്ന് പറഞ്ഞ ലൈൻ എങ്കിൽ, എങ്കിൽ ഈ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഡബിൾ ഏരിയ ഉണ്ടാവും എന്തിന്, ഈ ട്രയാങ്കിളിന്. കണ്ടോ, ഈ ബേസുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണോ അതേ റിലേഷൻ ആയിരിക്കും എന്ത് വരിക, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളിന്റെയും ഏരിയകൾ തമ്മിൽ വരിക. ഇതും ഇതും ഈക്വൽ ആണെങ്കിൽ, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് ഇത് ഈക്വൽ ആയിരിക്കും, ഏരിയ ഈക്വൽ ആയിരിക്കും. ഇതിന്റെ ഡബിൾ ആണ് ഈ ലെങ്ത് വരുന്നതെങ്കിൽ, വരുന്നതെങ്കിൽ ഇതിന്റെ ഡബിൾ ഏരിയ ആയിരിക്കും എന്ത് വരിക, ഇതിന് വരിക. മനസ്സിലായോ, ഇതിന്റെ പകുതി ഉള്ളൂ ഇതെങ്കിൽ ഇതിന്റെ ഏരിയന്റെ പകുതി ആയിരിക്കും എന്ത് വരിക, ഇത് വരിക. അപ്പോ ഈ റേഷ്യോ എം ഈസ് ടു എൻ, അതായത് എ പി ഈസ് ടു പി ബി എന്നുള്ളത് എം ഈസ് ടു എൻ ആണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി സി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി സി ഈസ് ഈക്വൽ ടു എം ഈസ് ടു എൻ ആയിരിക്കും. ഈ ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും, ഈ എ പി ഈസ് ടു പി ബി തന്നെ ആയിരിക്കും. ഒരു മനസ്സിലാണല്ലോ, ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു, ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു, ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു, ആ ട്രയാങ്കിളിന്റെ പേര് എ ബി സി ആണ് അല്ലോ, ആ എ ബി എന്ന് പറഞ്ഞ ഒരു ലൈനിൽ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്, ആ പോയിന്റ് പി ആണ് ചേർത്തോളൂ. അപ്പൊ എ പി ഈസ് ടു എ പി ഈസ് ടു പി ബി, പി ബി എന്താണോ ഇത് തന്നെ ആയിരിക്കും എന്ത്, ഈ സി പി എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കുമ്പോൾ ഈ രണ്ടാമത് രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് ഏരിയ ഓഫ് എ പി സിയും ഏരിയ ഓഫ് ബി പി സിയും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, എ പി ഈസ് ടു പി ബിന്റെ റേഷ്യോ എന്താണോ അത് തന്നെ ആയിരിക്കും. ഓക്കെ, ഇത് ബുക്കിൽ ഒരു സെന്റൻസ് ആയിട്ട് പറഞ്ഞാണ്, എ ലൈൻ ഡ്രോൺ, എ ലൈൻ ഡ്രോൺ ഫ്രം എനി വെർട്ടെക്സ്, എനി വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് സൈഡ്, എ ലൈൻ ഡ്രോൺ ഫ്രം എനി വെർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് സൈഡ് ഡിവൈഡ്സ് ദ ട്രയാങ്കിൾ, ഡിവൈഡ്സ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ സെയിം റേഷ്യോ എന്നാണ്. ഈ ഓപ്പോസിറ്റ് സൈഡിനെയും ഈ സൈഡിനെയും ഈ ട്രയാങ്കിളിലെ ഏരിയയും എന്ത് ചെയ്യും, സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അതായത് ഇവ ഈ റേഷ്യോ എന്താണോ ആ റേഷ്യോയും ഇതിന്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്താണോ അതും എന്തായിരിക്കും, സെയിം ആയിരിക്കും. എ ലൈൻ ഡ്രോൺ ഫ്രം, എ ലൈൻ ഡ്രോൺ ഫ്രം
എനി വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ്സ് ദ ലൈൻ ഡിവൈഡ്സ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ സെയിം റേഷ്യോ. ട്രയാങ്കിളിന്റെ ഏരിയയും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെയും രണ്ടിനെയും എന്ത് ചെയ്യും, സെയിം റേഷ്യോയിലാണ് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ ലൈൻസിന്റെ ഈ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് സൈഡിന്റെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഏരിയനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ നമുക്ക് പറയാൻ പറ്റും. ഏരിയനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ പറയാൻ പറ്റും. രണ്ടും എന്താണ്, സെയിം ആണ്. വൺസ് അഗെയിൻ, എ ലൈൻ ഡ്രോൺ ഫ്രം എനി വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ്സ് ഡിവൈഡ്സ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആൻഡ് ദ തേർഡ് സൈഡ് ഓർ ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ സെയിം റേഷ്യോ. എ ലൈൻ ഡ്രോൺ ഫ്രം എനി വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ്സ് divides the area of the triangle and the opposite side in the same ratio. Okay, appo adu 1 is to 1 ilana idu divide inengil 1 is to 1 ilana divide inengil area endayirikkum same aayirikkum. 1 is to 2 ilana idu divide inengil area endayirikkum 1 is to 2 aayirikkum. Appo ee lengthum thammulla relation endano same relation endiyum ee line idinte areaye divide cheyyum. Aa point clear aayallo. Njan oru note therunnund aa note nanna pole vaayichu kaynal onnu koodi endavum sambhavam ക്ലിയറോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ചെറിയ ഒരു പോയിന്റ് കൂടി പറയാണ്ട് അതിലേക്ക് കടക്കണം. ഓക്കെ,